നേരത്തെ കമ്മീഷന്റെ മുമ്പാകെ പരാതിയായിട്ട് വന്നിട്ടുള്ളത് പറവൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ. അവള് വിവാഹം കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിലേക്കായിരുന്നു. ഭർതൃഗ്രഹത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള പീഡനത്തെ തുടർന്ന് കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി. പോലീസിന് മുമ്പാകെ മാത്രമല്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി തന്നെ തിരുത്തി പറയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു. ഏതായാലും വനിതാ കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതി എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങള് കോഴിക്കോട് പോലീസ് മേധാവിയിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം, എങ്ങനെ വിദ്യാസമ്പന്നയായിട്ടുള്ള പെൺകുട്ടിയാണ്, നല്ല എംടെക് ബിരുദധാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, ആ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്നിട്ടുള്ള സിറ്റിംഗിന്റെ ദിവസം ഞാൻ കമ്മീഷന്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരും ഈ കുട്ടിയും ആകെ മാനസികമായിട്ട് വളരെ പ്രയാസമനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൌൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്യുകയും അത് കൌൺസിലിംഗിന് വിധേയമാവാൻ ആ പെൺകുട്ടി മടി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ കൌൺസിലറെ അയച്ച് ഒരു കൌൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷന്റെ കൌൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദിനെ ആ കുട്ടിയുടെ വീട്ടിലയച്ച് ആവശ്യമായിട്ടുള്ള കൌൺസിലിംഗ് നൽകിയിരുന്നു. കൌൺസിലറോട് ഞാൻ ചോദിച്ച സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ഒന്നും തന്നെ സാന്നിധ്യത്തിലല്ല. ആ കൌൺസിലിംഗിനൊക്കെ വിധേയമായതിനു ശേഷമാണ് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. മൊഴി കൊടുത്ത് ഏതാനും ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൊടുന്നനവേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കേണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വനിതാ കമ്മീഷന്റെ കൌൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്, വല്ല സമ്മർദ്ദവും ഇപ്പോൾ അച്ഛൻ പറയുന്നത്, പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടു ചെന്നാക്കിയതിന് ശേഷം കുട്ടിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ളത് എന്നും കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാക്കപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ വനിതാ കമ്മീഷന് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ഇവിടെ വൈപ്പിനടുത്ത് ഒരു സ്ത്രീയെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു സ്ത്രീയെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിൽ ഒരു അക്രമി സംഘം അക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഇവിടെ ലിസി ഹോസ്പിറ്റൽ ചികിത്സക്ക് വിധേയമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നട്ടെല്ലിനടക്കം പരിക്കുപറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു കഠിനമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധയായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടു കൂടിയിട്ടാണ് കമ്മീഷൻ കാണുന്നത്. ആ സ്ത്രീയെ ഒരു സംഘം ആയിട്ടാണ് ഒരു കൂട്ടർ യാത്ര ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ച് പലയിടത്തിലായി കൊണ്ടുപോയി അവസാനം ബീച്ച് ഏരിയയിൽ ആ സ്ത്രീയെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കാൻ ഇടവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും
സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ, സുരക്ഷിതമായി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ പോലീസ് റൂറൽ എസ് പിയോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ ലിസി ഹോസ്പിറ്റലിൽ ആ സ്ത്രീ ചികിത്സക്ക് വിധേയമായിട്ട് കിടക്കുന്നുണ്ട്, ICU എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ട്. ഡോക്ടറെ ബന്ധപ്പെട്ട ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നേരിട്ട് അറിയാൻ വേണ്ടി കമ്മീഷന്റെ അംഗങ്ങൾ ഇന്ന് ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നു. തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല. മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് ഓൾറെഡി. മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് അവിടുത്തെ പോലീസ് കേസെടുത്തതിന് ശേഷമാണ്. വധശ്രമത്തിനുൾപ്പെടെയുള്ള ചാർജുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഇതുവരെ പോലീസിന് കോടതി മുമ്പാകെ കീഴടങ്ങിയിട്ടില്ല. അയാളുടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയോടൊപ്പമാണ് ഇപ്പോൾ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ കുട്ടി ഇത്രയും ദിവസത്തിന് ശേഷം, അതായത് വനിതാ കമ്മീഷൻ നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു, കമ്മീഷന് വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ കൌൺസിലർ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൌൺസിലിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് പൊടുന്നനവേ ഒരു ദിവസം ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തന്നെ വലിയ ആശങ്ക തോന്നുകയാണ്. അതുകൊണ്ട് ഈ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഗൌരവമേറിയിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ പെൺകുട്ടിക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൌകര്യം കൂടി ഏർപ്പെടുത്തി കൊടുക്കാൻ. ഇപ്പോൾ പെൺകുട്ടിയുടെ വെയറബൌട്ട്സ് അറിയില്ല എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ അവളെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി തീർച്ചയായിട്ടും അവളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടി പോലീസ് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് അടികൊണ്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ധാരണ, എല്ലാം സർവം സഹകളായിട്ട് ജീവിക്കണം എന്നുള്ള ധാരണ നിലനിൽക്കുന്ന സമൂഹത്തിലാണ് സമ്മർദ്ദത്തിന് വിധേയമാകുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുട്ടി പറഞ്ഞിട്ടുള്ളത് രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പൊഴികൊടുത്തു എന്നാണ്. പിന്നീട് പറയുന്നത് മറ്റാരുടെയോ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനത്തെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് മൊഴി പറയേണ്ടവരല്ല നമ്മുടെ പെൺകുട്ടികൾ. തീർച്ചയായിട്ടും സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ കാണാൻ കഴിയുന്നവരായിട്ട് നമ്മുടെ പെൺകുട്ടികൾ മാറേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ആ നമ്മുടെ പെൺകുട്ടികൾ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടായിരിക്കണം എന്ത് പ്രശ്നത്തിൽ ഇടപെടേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഹൈക്കോടതി ആ ക്വാഷ് ചെയ്യാനുള്ള ഹർജിയിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നിയമപരമായിട്ട് കോടതിയുടെ മുമ്പാകെ ആണല്ലോ ഇപ്പോൾ ഉള്ളത് പ്രശ്നം. അപ്പോൾ ആ ക്വാഷ് ചെയ്യാനുള്ള നടപടി, അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് വളരെ ഗൌരവത്തോടു കൂടി ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടുവേണം എന്നുള്ള അഭിപ്രായം കമ്മീഷനുണ്ട്.